Welcome to Leave for Traveling. So, good morning from Pondicherry. So, in the Pondi Diaries in the day 2, നമ്മുടെ ലാസ്റ്റ് ഡേ കൂടെയാണ് പോണ്ടിച്ചേരിയിൽ. സോ ഞാൻ മോർണിംഗ് തന്നെ ഓറോ വില്ല ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ വിഷ്വൽസൊക്കെ കാണിക്കാം, പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഞാൻ കാണിക്കാം. ഇതൊന്നും മിസ് ചെയ്യാതെ നിങ്ങൾ പോണ്ടിച്ചേരി വന്നാൽ കാണേണ്ടതാണ്. ശരിക്കും സിറ്റിയിൽ നിന്ന് ഒരു 17 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. സോ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് കാണാം. ടു വീലേഴ്സിനും ടൂ വീലേഴ്സിനും ഇവിടെ സെപ്പറേറ്റ് തന്നെ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. ശരിക്കും നമ്മൾ അവിടെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ചെറിയൊരു ചാർജസ് ഉണ്ട്, 20 rupees ടൂ വീലർ. സോ ആ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് നടക്കണം. കുറച്ച് നടക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓൾമോസ്റ്റ് 1 kilometer എന്നാണ് അവർ പറഞ്ഞത്. സോ 1 kilometer ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്കെല്ലാം കാണാൻ പറ്റുക. എന്തായാലും നിൽക്കാം. സോ ഇവിടെ ബോട്ടിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓൺ ഫുട്ട് ഓൺലി അലോങ് എ ഷാഡി പാത്ത്. 1 kilometer ഉണ്ട് നടക്കാനായിട്ട്. പിന്നെ ഫ്രീ ബസ് അറ്റ് മന്ത് ഫോർ റിട്ടേൺ, ഫ്രീ ഷട്ടിൽ ഫോർ ഹാൻഡിക്യാപ്. സോ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് നടക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ നമ്മുടെ ഓറോ വില്ലയുടെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു ചെറിയ മിനിയേച്ചർ അവർ ആ ഓറോ വില്ലയുടെ ഡോമിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ ഇൻറ്റീരിയർ ഇതെല്ലാം, പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാളിലൊക്കെ ഇവർ ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിരണം. ഇപ്പം എനിക്ക് തോന്നുന്നു കോവിഡ് ഇതൊക്കെ ആയിട്ട് ഇപ്പം ഇൻസൈഡ് അവർ അലൗഡ് അല്ല അതിനകത്ത് കയറാൻ. സോ ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇവിടെ നിന്ന്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഉള്ളിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയയൊക്കെ കിട്ടും. സോ ഈ ഒരു പ്ലേസിൽ കയറുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഐഡിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കാരണം ഉള്ളിൽ അലൗഡ് അല്ലല്ലോ. സോ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്, ഒരു നല്ല ഭംഗിയുണ്ട്. എങ്ങനെയാണ് ഇത് ഉള്ളതെന്നുള്ളത് പക്ഷേ നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് നിന്ന് പോകുമ്പോഴത്തേക്കും നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടും. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴാണ് ഞാനിവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടത്. ശരിക്കും ഈ മരങ്ങളുടെ എന്താ പറയുക, ഒരു മൂവി ഷൂട്ടിങ്ങിനൊക്കെ ഒരു പറ്റിയ സ്ഥലം. പക്ഷെ ഞാനിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നടന്ന് നടന്ന് എത്തുന്നില്ലല്ലോ, എവിടെയായത്? ഹാ, അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. എന്താ ആ ഒരു സ്വർണത്തിൻ്റെ തിളക്കം! 20 kg ഗോൾഡ് യൂസ് ചെയ്താണ് ഈ ഡോം ചെയ്തിരിക്കുന്നത്. ഡിസ്ക് സ്റ്റീൽ കൊണ്ടാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഒരു 28 grams ഗോൾഡ് ലീവ്സിൻ്റെ ഒരു 1000 ഗോൾഡ് ലീവ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 28 grams വെയിറ്റുള്ള 1000 ഗോൾഡ് ലീവ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ആറോ വില്ല ടൗൺഷിപ്പ് എന്ന് പറയുന്നത് 2000 acres സ്പ്രെഡ് ഓവർ ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ തിരിച്ച് നടന്ന് ക്ഷീണിച്ച് എക്സിറ്റ് ആവാറായപ്പോൾ കുറച്ച് കഫേസ് കണ്ടു. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ക്ഷീണം തീർക്കാം. ഇവിടെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാലിന് ഒരു റിലാക്സ് കിട്ടി. പോണ്ടി ഡയറീസിൻ്റെ ലാസ്റ്റ് ഡേ ഇന്ന് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, പാരഡൈസ് ബീച്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മളിവിടെ ചുനമ്പർ ബോട്ട് ഹൗസിൽ വരണം.
ഒരു 5-6 kilometers സിറ്റിയിൽ നിന്ന്. സോ ഇവിടെ വന്നിട്ട് നമുക്ക് ബോട്ട് ഓപ്ഷൻ എടുക്കാം. ഒരു 15 minutes ബോട്ട്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20-25 minutes നമ്മൾ ബോട്ടിലായിരിക്കും യാത്ര. അപ്പോൾ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ പാരഡൈസ് ബീച്ചിൽ എത്തും. അവിടെ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരും ഉടനെ തന്നെ. എൻ്റെ കെട്ടിയവനെ 2 tickets എടുക്കാൻ ആ കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടാണ്. അവിടെ ചെന്ന് ഇനി ഫുൾ സ്റ്റോറിയും ചോദിച്ചിട്ടേ വരുള്ളൂ. എന്നെ ഇവിടെ പോസ്റ്റും ആക്കി. ഇവിടെ ഹൗസ് ബോട്ട് സർവീസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നൊരു കുഞ്ഞു ബോട്ടാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മളെ ബോട്ടിലേക്ക് ഇവിടുന്ന് കയറ്റും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ബോട്ടിലേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ഒരു 3-4 ഫാമിലീസാണ് ഉള്ളത്. ഒരു 10-12 മെമ്പേഴ്സാണ് ഉള്ളത്. ഫെറിയിൽ നിന്ന് നമ്മൾ ബോട്ട് സർവീസ് എടുത്തു. നമ്മൾ പാരഡൈസ് ബീച്ചിലേക്ക് പോവുകയാണ്. ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണിത്. സോ നമുക്ക് നോക്കാം കൂടുതൽ കാഴ്ചകളിലേക്ക്. രാവിലെ ഓരോ വീട്ടിലൊക്കെ പോയിട്ട് ടയർഡായിട്ട് ഞാൻ ഇവിടെ വരാനൊക്കെ ഒരു മടിയൊക്കെ കാണിച്ചു. പക്ഷേ ഇത് വരാതിരുന്നെങ്കിൽ ശരിക്കും മിസ്സായത് ഈ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും നല്ല രസം തന്നെയാണ് ഈ ബോട്ടിൽ കൂടെ ഒരു നല്ല റിഫ്രഷ് ഒരു യാത്ര. അത് കഴിഞ്ഞ് നമ്മൾ പാരഡൈസ് ബീച്ചിൽ എത്തുന്നത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാരഡൈസ് ബീച്ചിലെത്തി. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഐലൻഡിൽ എത്തിയ ഫീലിംഗാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ബീച്ചിൽ ഒരു റിലാക്സേഷനാണ്. എന്താ പറയുക, ഇങ്ങനെ കുറേ ബീച്ചിലിങ്ങനെ കുറേ ഹട്സൊക്കെ കെട്ടിയിട്ട് നല്ല കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു കരിക്ക് വെള്ളം ഒക്കെ കുടിച്ച് ഇങ്ങനെ ബീച്ച് നോക്കി ഒരു കരിക്ക് വെള്ളമൊക്കെ കുടിച്ച് ഒരു പൊളി ആംബിയൻസ് എന്ന് വേണം പറയാൻ. സണ്ണിൻ്റെ എഫക്റ്റ് നന്നായിട്ടുണ്ട്. ഞങ്ങളൊരു ഉച്ചയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. സോ സണ്ണ് എന്താ പറയുക, ചൂട് നന്നായിട്ട് തന്നെയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഹട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു റിലാക്സ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ഫീലില്ല, ഓക്കെ അതിനകത്ത് കയറി നമുക്ക് റിലാക്സ് ചെയ്യാം. സോ അത്ര അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഞാൻ ഇവിടെ ഒരു ബീച്ച് റിസോർട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അത്യാവശ്യം നമുക്ക് വിശപ്പൊക്കെ ആണെങ്കിൽ അവിടെ കയറി എന്തെങ്കിലും കഴിക്കാം. സോ ഞങ്ങളന്ന് അതെ അവിടെ എന്തൊക്കെയുണ്ട് മെനു ഒന്നും അറിയത്തില്ല. ജസ്റ്റ് അവിടെ എന്താണ് സീ ഫുഡാണോ എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് നല്ല വിശപ്പടിച്ചു. ഇനിയിപ്പോൾ തിരിച്ചിവിടുന്ന് പോകുന്നവരെ വിശപ്പ് ഹാൻഡിൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്താണ് സ്പെഷ്യൽ എന്ന് അറിഞ്ഞുവിടാത്തതുകൊണ്ട് ഞങ്ങളൊരു മിക്സ്ഡ് നൂഡിൽസ് ഓർഡർ ചെയ്തു. വലിയ മെച്ചമില്ല, ഇറ്റ്സ് ഓക്കെ. ആക്ടിവിറ്റീസിൽ ഇവിടെ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്ന കോഡ് ബൈക്ക്, അതും ബീച്ചിൻ്റെ സൈഡിൽ കോഡ് ബൈക്ക് ഡ്രൈവ് ചെയ്യുക, അതൊരു കിഡിലെ എക്സ്പീരിയൻസ് തന്നെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് പഴക്കമുള്ള സ്പെഷ്യലായിട്ടുള്ള കുറേ ട്രീസ് ഉണ്ട്. നമുക്കപ്പോൾ അതൊക്കെ നോക്കാം.
കണ്ടോ ഈ ട്രീസിൻ്റെ ഒക്കെ റൂട്ട്സ് ഒക്കെ പോയിരിക്കുന്ന കണ്ടോ എത്ര ഇതായിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ട്രീസൊക്കെ ഇപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത്. ഇത്രയും വെറൈറ്റി ട്രീസ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ റൂട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാനൊന്നും മുമ്പ് കണ്ടിട്ടില്ല. ഇവിടെ ശരിക്കും ട്രീസിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻ തന്നെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് പഴക്കമുള്ള നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ട്രീസ് ഇവരിവിടെ അത്ര ഇതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഞാൻ ഈ സെക്യൂരിറ്റി ചേട്ടൻ്റെ പുറകെ കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഇവിടെ ഒരു ട്രീ ഉണ്ട്, അതായത് ഇതിൻ്റെ കണ്ടായിരുന്നു ഇതിൻ്റെ വിത്ത്, ശരിക്കും 6 പേര് കൈ കോർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ട്രീ കവർ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയ്ക്കും വിത്തും ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പഴയ ഇതൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളി അതിനെക്കുറിച്ചൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഈ ട്രീൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ. ശരിക്കും ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് ഒരു അട്രാക്ഷൻ എന്ന് പറയാം നമുക്ക്, കാരണം ഇത്രയും വലിയൊരു ട്രീ ആണത്. അങ്ങനെ പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ പോണ്ടി ഡയറീസിൻ്റെ ഈവനിങ് ആയി. അങ്ങനെ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു, ശരിക്കും നല്ല ട്രീസൊക്കെ കണ്ടു. ഒരു 150 ഇയേഴ്സോളം പഴക്കമുള്ള മരങ്ങളായിരുന്നു ഇവിടെ ഉള്ളത്. സോ അതൊക്കെ കണ്ട് ഒരു നാച്ചുറൽ റിലാക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരിയിലെ 2 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഏകദേശം എല്ലാം ഞാൻ ഇതിനകത്ത് ഈ 2 ദിവസത്തെ വീഡിയോസായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ഈ വീഡിയോ കണ്ടിട്ട് വരിക, അപ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എനിവേ, സൈനിങ് ഓഫ് ഫ്രം ലീഫ് ഫോർ ട്രാവലിംഗ്.